ചന്ദ്രതാര ക്ലബിൻ്റെ വളർച്ചയ്ക്ക് കണ്ണാടിയും സഹായിക്കാം. നമുക്ക് ഇനി കോഴിക്കോട് നരിക്കുനിയിലെ റിസ്വാനെ കാണണം. ഒരു ചെറിയ വീഴ്ച കാരണം റിസ്വാനും ആ കുടുംബവും തളർന്നിരിക്കുന്നു. നരിക്കുനി പുതിയോട്ടുംകണ്ടിയിൽ അബ്ദുൾ അസീസ് റുഖിയ ദമ്പതികളുടെ മകൻ റിസ്വാൻ 1.5 വയസ്സിൽ ഓടിച്ചാടി നടന്നതാണ്. ബാപ്പ വീടിന് പുറത്ത് റിസ്വാൻ്റെ കൈപിടിച്ച് നിൽക്കുമ്പോൾ കുട്ടിയുടെ തലയിൽ ഒരു തേങ്ങ വീണു. തെങ്ങു ചതിക്കില്ല എന്ന പ്രമാണത്തിൽ വിശ്വസിക്കുന്നവർ 6 വയസ്സായ റിസ്വാനെ കാണുക. മോനെ രാവിലെ മുറ്റത്ത് കളിച്ച് നടക്കുമ്പോൾ പറ്റിയതാ. ഇപ്പോൻ ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയൂല. കിടക്കലെന്നാണ്, ഈ സ്വന്തം ഇരിക്കാനും നടക്കാനും ഒന്നിനും കഴിയൂല. ഭക്ഷണം കഴിക്കാനും ഒന്നിനും കഴിയൂല. ചില സമയത്ത് താത്തന്ന് മാത്രം പറയൂ, പിന്നെ വിശക്കുമ്പോൾ ഇങ്ക് അങ്ങനെ പറയും, വേറെ അധികം ഒന്നും പറയൊന്നുമില്ല. പിന്നെ വണ്ടീൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ നോക്കല്ലാണ്ട് സംസാരിക്കൂല. എൻ്റെ കൈമെന്നാണ് ഓന് പറ്റുന്നത്. കൈ പിടിച്ച് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ മുറ്റത്ത് തെങ്ങിൻ്റെ അടുത്തേക്ക് ഓന് ഒരു ബ്രഷ് ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ അവിടുന്ന് എൻ്റെ കൈമെന്നാണ് ഓൻ്റെ ഈ സൈഡിൽ വീണത്. ഒരാളെന്നി അങ്ങനെ ആ വീണേനോടുകൂടെ ഓൻ തീർച്ചയായി എൻ്റെ കയ്യിൽ നിന്ന് തീർച്ചയായി ഓന് അങ്ങനെ അങ്ങോട്ട് മറിഞ്ഞ് വീണ്. പിന്നെ ഒന്നും എനിക്ക് അറിയൂല. പിന്നെ ഞാൻ പെട്ടെന്ന് ഇതായിപ്പോയി. പിന്നെ അവൻ്റെ തല അങ്ങോട്ട് വീർത്ത്, പിന്നെ കോളേജിൽ എത്തുമ്പോഴേക്കൊക്കെ തല വീർക്കൽ തുടങ്ങി. പിന്നെ കോളേജിൽ ഒരു അവിടെ കാണിച്ച പോലെയാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുന്നു. ഡോക്ടർമാർ പറഞ്ഞ് അല്ലാതെ ഒന്നും പറയാൻ പറ്റൂല. അവർ അന്ന് എന്നോട് പറഞ്ഞത് 1 വർഷം കൊണ്ട് അങ്ങ് ശരിയാവും, പിന്നെ പെട്ടെന്ന് സുഖാവില്ല, കാലക്രമേണ അവൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് അങ്ങ് സുഖാവുന്നാണ് പറഞ്ഞത്. പക്ഷെ ഓല് പറഞ്ഞ അതൊന്നും ഇപ്പം ഇല്ല. അപ്പം പറ്റിയിട്ട് 5 വർഷം കഴിഞ്ഞല്ലോ. തിരുവനന്തപുരം കൊണ്ടുപോയി. തിരുവനന്തപുരം ചെയ്തിട്ട് കാണിച്ചപ്പോൾ ഓല് പറഞ്ഞ ഒന്നും ചെയ്യാനില്ല. അത് ആദ്യം തന്നെ ചെയ്താൽ മതി, കോളേജിൽ നിന്ന് ചെയ്തതന്നെ. പിന്നെ അവിടുന്ന് തിരിച്ച് പിന്നെ എല്ലാം പറഞ്ഞ് കോട്ടയം ഇങ്ങനെ ഒരു ഹോമിയോ ഇതുണ്ട്, ചികിത്സ ഉണ്ട് ഇതിന് പറ്റി. അങ്ങനെ കോട്ടയം പോയി ആ ചികിത്സ. അപ്പോളും ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം തലച്ചോറ് പൊട്ടി കലങ്ങിപ്പോയതാണ്. കളിച്ചോറ് പുറം ഭാഗത്ത് ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല, ഉൾഭാഗം തലച്ചോറ് പൊട്ടിപ്പോയതാണ്. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചതാണ് എല്ലാ സ്ഥലത്തും. ഒരു ദിവസം കൂലിപ്പണിക്ക് പോയാൽ കിട്ടുന്നത് കൊണ്ട് മകൻ്റെ ചികിത്സയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടത്തി കൊണ്ടുപോകാനേ കഴിയുന്നുള്ളൂ. പിന്നെ 2 മക്കളെ പഠിപ്പ് കാര്യങ്ങൾ നോക്കണം, മകൻ്റെ ചികിത്സാർത്ഥം നോക്കണം, പിന്നെ വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല. ചികിത്സക്ക് കൂലിപ്പണിയും ചെയ്യും, പിന്നെ ആരെങ്കിലുമൊക്കെ തരും. അങ്ങനെ പോകാനാവുമ്പോൾ നല്ലൊരു പൈസ വേണം. ഞങ്ങൾക്ക് ഇങ്ങനെ 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ കോട്ടയത്ത് പോയി ചികിത്സിക്കണമെങ്കിൽ അപ്പോൾ ആരെങ്കിലും തരലുണ്ട്. നല്ല മനുഷ്യരുടെ സഹായത്തോടെ ഇവർ ഇങ്ങനെ കഴിയുന്നു. റിസ്വാന് തുടർ ചികിത്സ നൽകാൻ അത് മതിയാവില്ല. കണ്ണാടിയുടെ സഹായം ഉറപ്പു നൽകുന്നു. അയൽവാസികൾ ഇവർക്ക് മനക്കരുത്ത് നൽകുക.